ഹലോ ഫ്രണ്ട്സ്, A3യുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2 മിനിറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവറാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി 2 crepe papers യൂസ് ചെയ്യുന്നത്. അതിന് 15 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയിൽ 2 pieces ആണ് എടുത്തിരിക്കുന്നത്. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, അതിന് പകുതിയായിട്ട് മടക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് അമർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് രണ്ടായിട്ട് പിന്നെ മടക്കുക, ഒന്നും കൂടി അതിനെ മടക്കുക. നമ്മൾ ചെയ്യുന്ന ഫ്ലവേഴ്സിന് ഭംഗി കൂടാൻ വേണ്ടി അതിൻ്റെ കട്ടിങ്ങിന് പ്രധാനമായിട്ടൊരു പങ്കുണ്ട്. അപ്പോൾ കട്ടിങ് ചെയ്യുമ്പോൾ ഒരേ അകലത്തിൽ, ഇവിടെ ഞാൻ 0.3 സെൻറ്റിമീറ്റേഴ്സ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അളന്ന് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല, ഇത് ഏകദേശം ഇങ്ങനെ ഒരേ സൈസായിട്ട് തോന്നിക്കിച്ചാൽ മതി. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കെട്ട് കമ്പി, ഇരുമ്പിൻ്റെ കെട്ട് കമ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ടോപ്പ് ഇങ്ങനെ വളച്ചു കൊടുക്കുക. പേപ്പറിൻ്റെ ഒരറ്റം എടുത്തിട്ട് ഹുക്കിലേക്ക് ഇങ്ങനെ അകത്തേക്ക് കയറ്റിയിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എൻഡാവുമ്പോൾ അത് ഗം വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അടുത്തത് ഇതുപോലെ തന്നെ റോൾ ചെയ്യുക. ഫ്ലവർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സ്റ്റംപായിട്ടാണ് ഇനി ചെയ്ത് കൊടുക്കണേ. അതിന് 6 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയിലുള്ളത് പറഞ്ഞെടുത്ത്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1 സെൻറ്റിമീറ്റർ ഇറക്കത്തിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഗ്ലൂ തേക്കുക, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴേക്കുള്ള ഭാഗം ഇങ്ങനെ പിരിച്ച് പിരിച്ചെടുക്കണം. ഗ്രീൻ ടേപ്പിന് പകരമായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറ് ക്രീപ്പ് പേപ്പർ തന്നെയാണ്. അതിങ്ങനെ വീതിയിൽ മുച്ചെടുത്തിട്ട് അതിനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. ഗമ്മേച്ച് നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ താഴേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 സെൻറ്റിമീറ്റർ നീളത്തിലും 7 സെൻറ്റിമീറ്റർ വീതിയിലുള്ള പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. 4 എണ്ണം വീതം എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലോറൽ വയറ് 15 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 3 സെൻറ്റിമീറ്റർ ഇറക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വൺ സൈഡ് നന്നായിട്ട് ഗ്ലൂ വെച്ചിട്ട് തേക്കുക. അതിൻ്റെ നടുക്കായിട്ട്, അത് ഏകദേശം 3 സെൻറ്റിമീറ്ററിൻ്റെ നടുക്കായിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് മടക്കുമ്പോൾ കറക്റ്റ് കമ്പി സെൻറ്ററിൽ വേണം വരാൻ വേണ്ടിയിട്ട്. ഇനി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ആയിട്ട് നന്നായിട്ട് മടക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും ഇതിൻ്റെ വലിപ്പം കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം.
നാല് ലീഫും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഗോൾഡൻ ഡസ്റ്റും പിന്നെ ഗ്രീൻ കളർ പെയിൻറ്റും എടുത്തിട്ടുണ്ട്, ഗ്ലിറ്റർ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഒരു പേപ്പർ കപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഗ്രീൻ കളർ പെയിൻറ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഫുള്ള് കവറാകുമ്പോൾ അതിൻ്റെ ഡിസൈൻ ഫുള്ള് കവറാകുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുക. പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഗ്ലിറ്റർ പെൻ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഡിസൈനിങ് ഒക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം ഈ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒയാസസിൻ്റെ ചെറിയൊരു പാർട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കപ്പിലേക്ക് ഇറക്കി വെച്ച് ഇങ്ങനെ ഇതിൽ ഇനി ലീവ്സും ഫ്ലവേഴ്സൊക്കെ ഇനി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഒത്തിരി കൂട്ടുകാരുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരു ചെറിയ ഫാമിലിയാണ്, 364 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറയുക. താങ്ക് യു ഫോർ. നാളെ തന്നെ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.